السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. يا رب بريم نرنيا بريكشك برندن غلي متو فيديارتي سكرت غلي. ثانور إصلاح لدم عربي كولا جل فيديارتي سانغدن يا إحسان لدن يترتطيل. يسكي أسسفين كيدي لاين نرتب بدنا. പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ വഫാത്തിനോടനുബന്ധിച്ചുള്ള തിരുക സംഗമത്തിലാണ് നമുക്ക് സംഗമിച്ചിട്ടുള്ളത്. നാദൻ പറവണ ഉസ്താദിന്റെ ആ പാരത്രിക സംശുദ്ധത കൊണ്ട് നമ്മുടെ ജീവിതത്തെയും ഏറെ പുഷ്കലമാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞവറാൻ മരക്കാരകത്ത് കമ്മച്ചാരിയുടെയും ഐനിക്കാട് പറമ്പിൽ കുട്ടി ആയിഷമ്മയുടെയും പൊന്നുമകനായിട്ട് 1898 പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ ഈ ലോകത്തേക്ക് പൂജാതനാകുന്നത്. തൻ്റെ നിയോഗം തന്നെ സമൂഹത്തെ പരിഷ്കരിച്ച് അവരെ ഉദ്ദീപിപ്പിച്ച് ഉദ്ധാനത്തിൻ്റെ വരെയും എച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വ ബോധം ആ ഒരു കുട്ടിയുടെ ചിന്താമണ്ഡലങ്ങളിൽ പരിലസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ചെറുപ്പകാലം മുതലെയുള്ള പറവണ ഉസ്താദിൻ്റെ ഓരോ നീക്കുപോക്കുകളും. പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ നേടിക്കൊണ്ട് പിന്നീട് മണ്ണാർക്കാടിലെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ പോയി വിദ്യ നുകർന്ന് കൂട്ടായിലെ ബാബ മുസ്ലിയാരുടെ ദർസിൽ നിന്ന് പിന്നീട് വിദ്യ സമ്പാദിച്ച് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി. പിന്നീട് ഉപരി പഠനാർത്ഥം വെല്ലൂരിലെ ലത്തീഫിയയിൽ 1 ബാക്കിയാത്ത് സ്വാലിഹത്തിൽ 2 പൂർത്തിയാക്കിക്കൊണ്ട് പിന്നീട് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ തൻ്റെ ജീവിതം മുഴുക്കയും സമൂഹത്തിനായി സമർപ്പിക്കുകയായിരുന്നു. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പഠിപ്പിക്കുന്നതിന് സിലബസ് വേണമെന്ന് പറഞ്ഞ പരിഷ്കരണത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യത്വം വരിച്ചത് കൊണ്ട് തന്നെയാകണം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യത്വം വരിച്ചത് കൊണ്ട് തന്നെയാകണം പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ തൻ്റെ ജീവിതത്തിലും തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലും ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിച്ചിട്ടുള്ളത്. തൻ്റെ ഈ ഒരു നീണ്ട വിദ്യാർത്ഥി സഭയ്ക്കിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് പണ്ഡിത വരേണ്യരായിട്ടുള്ള ഉസ്താദന്മാരെ കണ്ടുമുട്ടാൻ സാധിച്ചു. കെ അബൂബക്കർ അസ്രത് ഉസ്താദിനെയും കക്കോട് എ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും എ ഇബ്രാഹിം മുസ്ലിയാർ ചെമ്മലശ്ശേരി ഉസ്താദിനെയും കെ അബ്ദുള്ള മുസ്ലിയാർ കരുവാരക്കുണ്ട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന കരുവാരക്കുണ്ട് അബ്ദുള്ള മുസ്ലിയാരുടെ പക്കൽ നിന്നുമൊക്കെ വിദ്യ നുകരുവാൻ ഈ ഒരു നിഷ്കാമകർമ്മിയായിട്ടുള്ള ഈ ഒരു വിദ്യാർത്ഥിക്ക് സാധിച്ചു. പിന്നീട് വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ദർസി പഠന രംഗത്തേക്കായിരുന്നു പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രവേശിച്ചിരുന്നത്. ആദ്യമായി പുളിക്കൽ, പെരിങ്ങത്തൂർ, പറമ്പത്ത്, പരപ്പനങ്ങാടി, താനൂർ, വാഴക്കാട് തുടങ്ങി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം തൻ്റെ ദർസി പഠനരംഗം മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ ഈ ഒരു പഠനകാലത്ത് ഏറെ പരിഷ്കരണ രൂപേണയാണ് അദ്ദേഹം ഓരോ ചുവടുവെപ്പുകളും നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒന്ന് വായിച്ചെടുക്കുമ്പോൾ ആ ഒരു കാലത്ത് ജീവിച്ച പണ്ഡിതൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ബഹുമുഖ ഭാഷകളിൽ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, ഫാരസി എന്നീ ബഹുമുഖ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയെടുത്തുകൊണ്ട് പരിഷ്കരണത്തിൻ്റെ വലിയൊരു മാതൃക തന്നെ ലോകത്തിന് സമർപ്പിച്ച വലിയൊരു പണ്ഡിത നേതൃത്വമാണ് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഓരോ ചരണങ്ങളും കരു നീക്കങ്ങളുമായിരുന്നു ആ ജീവിതത്തിൽ ഉടനീളം കണ്ടിട്ടുള്ളത്. തൻ്റെ ബാക്കിയാത്തിൽ നിന്നിറങ്ങിയതിന് ശേഷം 1928 തന്നെ സ്വന്തം നാട്ടിൽ മദ്രസ തത്തൂരിയ എന്നുള്ളൊരു മദ്രസ സ്ഥാപിച്ച് അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു കെട്ടിടം തന്നെ നിർമ്മിച്ച് അവർക്ക് വേണ്ട പരിഷ്കരണങ്ങളും അവർക്ക് വേണ്ട വിദ്യയൊക്കെ നുകർന്നു കൊടുത്തുകൊണ്ട് ഒരു മുന്നേറ്റം അദ്ദേഹം സാധിപ്പിച്ചെടുത്തു. പിന്നീട് മദ്രസത്തുൽ ബനാത്തി എന്നുള്ള പെൺകുട്ടികൾക്കും വിദ്യ നുകരണം അവരെയും ഉപരിതലത്തിൽ നിന്ന് അപ്രസക്തമാക്കിക്കൊണ്ട് അവരെ സാമൂഹിക ഘടനയിൽ നിന്ന് തുടച്ചു കളയരുത് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ അവർക്ക് മദ്രസത്തുൽ ബനാത്ത് സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു.
പിന്നീട് ബാക്കിയാതിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ ഒരു സാഹിത്യ സമാജം സ്ഥാപിച്ചെടുക്കുവാനും അതിൻ്റെ പ്രസിഡന്റായിക്കൊണ്ട് നിയോഗിതനാകുവാനും അദ്ദേഹത്തിന് സാധിച്ചത്. പിന്നീട് സമസ്തയുടെ വൈസ് പ്രസിഡന്റായി. അതിനുശേഷം 1945 ആഗസ്റ്റ് 1 നടന്ന ഒരു മുഷാവറ യോഗത്തിൽ നമുക്ക് അറബി മലയാളത്തിലും മലയാളത്തിലും മാസിക വേണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ പത്രാധിപനായിക്കൊണ്ട് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരെ നിയമിക്കുകയുണ്ടായി. സ്വന്തമായിട്ട് നടത്തിയിരുന്ന നൂറുൽ ഇസ്ലാം മാസികയിലും അൽബയാനിലുമൊക്കെ പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ലേഖനങ്ങളും സമാഹരണങ്ങളും ഒക്കെ ഏറെ സുവിദിതമാണ്. 1951 സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ പ്രസിഡന്റായിക്കൊണ്ട് നിയമിതനായത് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാറായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പരിഷ്കരണത്തിൻ്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ടായിരുന്നു പിന്നീട് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ തൻ്റെ ഓരോ ചുവടുവെപ്പുകളും മുന്നോട്ട് നീക്കിയിരുന്നത്. പിന്നീട് 1951 തന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് അദ്ദേഹത്തെ പുനഃപ്രതിഷ്ഠിച്ചു. പിന്നീടൊക്കെ സമസ്തയുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ഏറെ വിശാലമാവുകയുണ്ടായി. പിന്നീട് 1954 താനൂരിൽ സമസ്തയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സമസ്തയ്ക്ക് തീർത്തും അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 1954 സമസ്തയുടെ സ്ഥാപനമായിക്കൊണ്ട് താനൂർ ഇസ്ലാഹുൽ ഉലൂമിനെ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മാനേജറായിട്ട് നിയമിതനാകുന്നത് പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാറായിരുന്നു. ഒരേ സമയത്ത് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായും ഇസ്ലാഹുൽ ഉലൂമിന്റെ മാനേജറായും ഒക്കെ അതുപോലെ അൽബയാനിന്റെ പത്രാധിപരുമായും ഒക്കെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവുറ്റ കർമ്മ കുശലതയേറന്ന ജീവിത മാതൃക കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താനൂർ ഇസ്ലാഹുൽ ഉലൂമുമായിട്ടുള്ള പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അഭേദ്യമായ ബന്ധം തന്നെ നമുക്ക് ഏറെ അഭിമാനം നൽകുന്നുണ്ട്. കാരണം 1954 ഇസ്ലാഹുൽ ഉലൂമിന്റെ മാനേജറായിട്ട് സാരഥി ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ പ്രധാന സദർ മുദരിസായിട്ട് അവിടെ പഠനം നടത്തിയിരുന്നത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാറായിരുന്നു. അദ്ദേഹവുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാനും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ശേഷം താനൂർ ഇസ്ലാഹുൽ ഉലൂമിനെ സദർ മുദരിസായി സാരഥി ഏറ്റെടുക്കുകയും അതിനുശേഷം മലബാർ മേഖലയിലേക്ക് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കൊണ്ടുവന്നുകൊണ്ട് താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ പഠനം നടത്തുവാനൊക്കെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് അവസരം നൽകുന്നതിലൊക്കെ പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ കരങ്ങൾക്കുള്ള പങ്ക് നിസ്തുലമാണ്. തൻ്റെ വാക്മയങ്ങൾ കൊണ്ട് തൻ്റെ വാക്ചാതുര്യം കൊണ്ട് തൻ്റെ എഴുത്തുകുത്തുകളുടെ ലോകം തൻ്റെ എഴുത്തുകുത്തുകളുടെ ആ നിറസാന്നിധ്യം കൊണ്ട് ബിദഈ കക്ഷികളെയെല്ലാം സാമൂഹിക ഘടനയിൽ നിന്ന് തന്നെ ഏറെ അപ്രസക്തമാക്കുവാൻ പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർക്ക് സാധിച്ചു. പറവണ മുഹിദ്ദീൻ കുട്ടിയെ മുസ്ലിയാരുടെ ഓരോ വാക് ധോരണികൾക്ക് മുന്നിലും ബിദഈ കക്ഷികളൊക്കെ മുട്ടുമടക്കുമായിരുന്നു. 1957 ജൂൺ 28 അതായത് ദുൽഖാദ 29 പറവണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ നമ്മോട് വിട പറയുമ്പോൾ വലിയൊരു നികത്താനാവാത്ത വിടവുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായിരുന്നത്. സാരഥ്യം ഏറ്റെടുത്തിരുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ പ്രസിഡന്റ്, അതുപോലെ അൽബയാനിൻ്റെ പത്രാധിപൻ, ഇസ്ലാഹുൽ ഉലൂമിൻ്റെ മാനേജർ എന്നീ തുടങ്ങി ബഹുമുഖ പദവികളിലെല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം വലിയ പ്രമുഖരായിരുന്നു കടന്നു വന്നിരുന്നത്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഷംസുൽ ഉലമയും സമസ്തകരുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റായിക്കൊണ്ട് പി ഇബ്രാഹിം മുസ്ലിയാരും അതുപോലെ ഇസ്ലാഹുൽ ഉലൂമിൻ്റെ മാനേജറായിക്കൊണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാരും അൽബയാനിൻ്റെ പത്രാധിപനായിക്കൊണ്ട് കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും അടങ്ങിയ വലിയൊരു നേതൃനിരയാണ് കടന്നു വന്നത്. ഈ ഒരു മഹാമനീഷിയുടെ ജീവിതത്തിൽ നിന്ന് നാമും ഒരുപാട് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറെ പരിഷ്കരിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ അത് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.